സ്പോർട്സ്ട്രോക്കിൻ്റെ പുതിയൊരു മെക്കാനിക്കൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ റേഡിയേറ്റർ കുറിച്ചാണ്. ഈ വണ്ടി റേഡിയേറ്റർ ലീക്ക് ആയിട്ട് വന്നിട്ടുള്ളതാണ്. വണ്ടി എന്ന് പറയുമ്പോൾ മാരുതി ബ്രസ്സ ആയിട്ട് റേഡിയേറ്റർ വരുന്ന കാരണം ഇതാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പർ ടാങ്ക് കംപ്ലൈൻ്റ് ആയിട്ടാണ് ഇത് മാറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ റേഡിയേറ്റർ നമ്മൾ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഈ ഭാഗങ്ങൾ മൊത്തമായിട്ട് റേഡിയേറ്റർ മാറ്റാതെ ഏതെങ്കിലും അപ്പർ ടാങ്ക് ലോവർ ടാങ്ക് അതുപോലെ ഈ ഭാഗങ്ങൾ മാറ്റുക, സിമ്പിളായിട്ട് സിമ്പിൾ കോസ്റ്റിൽ നമുക്ക് പണി കഴിച്ചെടുക്കാന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചു തരാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗം കേട്ടോ, അതായത് ഇവിടെ ഇതിൻ്റെ മുമ്പ് എം സിയിലും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് എവിടെ വരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ റേഡിയേറ്ററിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ വരുന്ന ടാങ്കാണിത്. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് മാറ്റിയെടുക്കുക, അതുപോലെ റേഡിയേറ്ററിൻ്റെ താഴത്തുള്ള ഈ ഒരു ഭാഗം നമുക്ക് വേറെ നമുക്ക് വെക്കാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ റേഡിയേറ്റർ മൊത്തമായിട്ട് പഠിക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് റേറ്റ് വരും. അപ്പോൾ ഈ ഭാഗം ക്ലിയർ ആക്കുക. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ഓരോ ചെറിയ ചെറിയ ഗ്യാപ്പിലൂടെ വെള്ളം ഇങ്ങനെ പാസ് ചെയ്യുന്നത്, അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും അടവും കാര്യങ്ങളും വരുന്നത് ക്ലീൻ ആക്കുകയും ചെയ്യാം. പിന്നെ ഈ ഒരു ഭാഗത്ത് തട്ടലും കാര്യങ്ങളൊക്കെ വന്നിട്ട് ബെൻഡ് ആയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആക്കാൻ കഴിയുള്ളൂ. ഇതാണ് ഇതിൻ്റെ എ സി ഭാഗം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ ഒരു ഭാഗം വരുന്നത്. അപ്പോൾ ഇത് ഫുൾ അയച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഫിറ്റ് ചെയ്യുന്ന ടൈമിൽ ഏറെക്കുറെ ഏകദേശം ഏതൊക്കെ ഭാഗങ്ങളിലാണ് പൈപ്പും കാര്യങ്ങളും സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഭാഗമാണ് ഇപ്പോൾ ഇതിന് മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടാങ്ക് റേഡിയേറ്റർ മൊത്തമായിട്ട് മാറ്റിയെന്ന് പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് റേറ്റ് വരും. അപ്പോൾ ഇതിന് മുമ്പ് ഈ ഒരു പൈപ്പ് പൊട്ടിയിട്ട് ആരോ ക്ലിയർ ചെയ്ത് കൊടുത്താണ്, പക്ഷേ അങ്ങനെ ക്ലിയർ ചെയ്ത് കൊടുക്കുക. പക്ഷേ കാലക്രമേണ പിന്നെ ജെർക്കിങ് കാര്യങ്ങളും വരുന്ന ടൈമിൽ ഇതിലൂടെ ലീക്ക് വന്നിട്ടുള്ള കേട്ടോ. പിന്നെ ഇവിടെ ബോണ്ടും കാര്യങ്ങളും എന്തൊക്കെ ചെയ്ത് കൊടുക്കും ഈ ഒരു ഭാഗം കേട്ടോ. അപ്പോൾ ഈ വണ്ടി ഫ്രണ്ട് ഒന്ന് ജസ്റ്റ് തട്ടിയിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ക്ലിയർ ചെയ്താണത്. അപ്പോൾ ഇങ്ങനത്തെ റേഡിയേറ്ററിൻ്റെ കംപ്ലൈൻറ്റ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇത് അയച്ചെടുത്തിട്ടുള്ള രണ്ട് ബാക്ക് ചേരുന്നതാണ്. അപ്പോൾ റേഡിയേറ്ററിൻ്റെ ഫാനും കാര്യങ്ങളൊക്കെ ഇവിടെ വരും. റേഡിയേറ്റർ വയ്ക്കാൻ വേണ്ടി ഇത്രയും ഭാഗങ്ങൾ അയച്ചിട്ടുള്ളൂ കേട്ടോ. പമ്പർ കാര്യങ്ങൾ, അതുപോലെ ഈ കാണുന്ന ക്ലോസും കാര്യങ്ങൾ, പിന്നെ ഈ ഒരു ക്ലോസ്, ഇതിൻ്റെ മുകളിൽ വരുന്ന ഈ ഒരു ഫാനിൽ, അതുപോലെ ഹെഡ്ലൈറ്റിൻ്റെ രണ്ട് വോൾട്ടേജ് ആണ് മാറ്റി വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ റേഡിയേറ്റർ ഫാനാണ്. റേഡിയേറ്റർ ഫാൻ സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഈ ഒരു ഭാഗം ഈ ലഗ് ഇതിനകത്ത് കയറ്റി വയ്ക്കുക. പിന്നെ ഇവിടെ പ്രസ് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഇറങ്ങിയിരിക്കുന്നു കേട്ടോ. ജസ്റ്റ് കാണിച്ചു തരാം എന്നിട്ടോ. അവിടെ കയറ്റി വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗത്ത് പ്രസ് ചെയ്യുക. അത് അമർന്നിരിക്കും ഇതിനകത്ത് ഈ ഭാഗം. പിന്നെ ഈ പൈപ്പ് ഇതിൻ്റെ മുകളിൽ ഇവിടെ ലൂസായിക്കിട്ടുള്ളൂ. റേഡിയേറ്റർ അയക്കുന്ന ടൈമിൽ ഫസ്റ്റ് ടൈം ആയിട്ട് ഈ ഒരു ഭാഗം ഇവിടെ നിന്ന് അയച്ചെടുത്തതിന് ശേഷം പിന്നെ റേഡിയേറ്റർ ഫാൻ ഒരു ടൈമിൽ ഇവിടെ നിന്ന് അയച്ചിരിക്കാന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പൈപ്പാണ് ആദ്യം പൊട്ടിയുന്നത്. പിന്നെ അത് ലാസ്റ്റ് ഈ ഭാഗം മെറ്റലിൻ്റെ പൈപ്പ് വെച്ചുകൊണ്ട് എം സിയിലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഭാഗം കേട്ടോ. ഇത് പക്കയാണ്. റേഡിയേറ്റർ ഫാൻ ഫിറ്റ് ചെയ്തു. അതുപോലെ തന്നെ രണ്ട് ഓസ് അടിയിൽ വരുന്ന രണ്ട് ഓസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഓസ് സെറ്റ് ചെയ്യണം. പക്ഷേ ഇതിന് മുമ്പ് ലീക്ക് വന്നിരുന്നത് ഇതാണ് കേട്ടോ. കഴിഞ്ഞ വേണ്ടി ഈ കാണുന്ന ഈ കളർ വ്യത്യാസം ഉണ്ടല്ലോ, ഈ ഫാനിൻ്റെ മുകളിൽ കാണുന്ന ഈ കളർ വ്യത്യാസം ഇങ്ങനെ വരുന്നത്, ഇതാണ് ഇതിന് മുമ്പ് കണ്ടിരുന്ന ലീക്ക് വരുന്നത്. അപ്പോൾ കസ്റ്റമർ ഇത് കൂളൻറ്റ് മാറ്റാൻ വേണ്ടി വന്നിട്ടുണ്ടാകുന്നല്ലോ. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അടിഭാഗത്ത് ഈ ഒരു ഭാഗത്തായിട്ട് കൂളൻറ്റും കാര്യങ്ങളും കണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് വന്നപ്പോൾ ഇതിന് മുകളിലുള്ള ഈ ഒരു പൈപ്പാണ് പൊട്ടിയതുണ്ടാകട്ടോ. ഇട്ട് കയറ്റി വെച്ചിട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എസിൻ്റെ ഈ കണ്ടൻസറിൻ്റെ ഈ രണ്ട് പൈപ്പ് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പൊക്കുന്ന ടൈമിലും മാറ്റി വെക്കുന്ന ടൈമിലും ശ്രദ്ധിക്കുക. പിന്നെന്ന് പറഞ്ഞാൽ ഈ ക്ലോസും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കുക, എന്നിട്ട് അത് വഹിക്കണത് നല്ലത്. എന്താ വെച്ചാൽ ഇതിന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം സൈഡിലേക്ക് നീക്കി വെച്ചതിന് ശേഷം ഇതിറക്കി വെക്കുക. അതിന് ശേഷം ഇതിൻ്റെ ഒരു പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് കാരണം ഈ കൂളറിൻ്റെ ഈ സൈഡിലുള്ള ഭാഗത്തേക്കാണ് ഒരു പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒന്ന് നേരെ വരുന്നത് കാരണം നമ്മളെ റേഡിയേറ്ററിൻ്റെ വെള്ളം ഒഴിക്കുന്ന പോലത്തെ ടാങ്കിൽ കേട്ടോ, അതിലേക്കാണ് കണക്ഷൻ വരുന്നത്. അതിൻ്റെ ഭാഗം നേരെ ഇവിടെ സെൻറ്ററിൽ മറ്റൊരു പൈപ്പാണ് അതിൻ്റെ ഇവിടെക്കാണ് വരുന്നത്. അപ്പോൾ ആ കണക്ഷൻ സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലുള്ള ഈ കണക്ഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ ചില പുതിയ അപ്പർ ടാങ്കിന് ആ ഒരു ബോൾട്ടും കാര്യങ്ങളും ഉണ്ടാവില്ല, സോറി ഞെട്ടും കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ അത് മറ്റേ നിർത്തിയാണ്ട് കയറ്റി വെക്കുക. ഇതാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ കണ്ടൻസർ സെറ്റ് ചെയ്ത് അതുപോലെ അടിയത്തെ ലോവർ ടാങ്ക് മാറ്റാത്തതുകൊണ്ട് അവമാ സാധനങ്ങൾ തന്നെ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഭാഗത്തിനകത്ത് അർക്കിച്ച് കണ്ട് ബോൾട്ടും കാര്യങ്ങളും ഇടുക. അങ്ങനെയാണ് ഈ ഒരു ഭാഗങ്ങൾ എന്ന് പറഞ്ഞത്. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ടാങ്കിൽ കച്ചറല്ല ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഭാഗം ക്ലിയർ ചെയ്യുക. അത് അയച്ചുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യുക. ഇതിനകത്ത് ഉണ്ടോ ഒരു വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ ഇതിൻ്റെ അടി ഇതിനടിയിൽ ബഫിൽ പ്ലേറ്റ് അതുപോലെ ഇങ്ങനെ കട്ടിങ് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിനകത്തേക്ക് കൈയിട്ട് ക്ലീൻ ചെയ്യാനോ വെള്ളം അടിച്ചാലും ഫുള്ള് ക്ലിയർ ആവില്ല. അപ്പോൾ എല്ലാം കുലുക്കിയിട്ട് നമ്മൾ ക്ലിയർ ആവുമോ അത്രത്തോളം ക്ലിയർ ആക്കി സെറ്റ് ചെയ്യാന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഈ ഭാഗം ശ്രദ്ധിക്കുക. പിന്നെ പൈപ്പും കാര്യങ്ങളും മുകളിലുള്ള ഈ ബോൾട്ട് കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഈ പോണ മറ്റൊരു പൈപ്പിൽ പോകണ ഒരു കണക്ഷന് അത് നേരെ ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ ഒരു കണക്ഷൻ വരുന്നുണ്ട്. അത് നേരെ ടാങ്കിലേക്ക് പോകണം. അപ്പോൾ ആ ഒരു ഭാഗങ്ങൾ പിന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലത്തെ ഈ ക്ലോസ് കാര്യങ്ങൾ ഈ പീസ് അതായത് ലോക്ക്. പിന്നെയുള്ളത് പറഞ്ഞാൽ ഇതാണ് ആ ക്രോസ് വരുന്നത്. പിന്നെ ഈ ഫ്രണ്ടിൽ വരുന്ന ഇവിടെ പമ്പറിൻ്റെ മുകളിൽ ഫ്രണ്ടേജിൽ വരുന്ന ഒരു ക്രോസ് ബാർ ആ ഒരു ഭാഗം സെറ്റ് ചെയ്യണം. പിന്നെ ഇതിൽ കൂളൻറ്റും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ലീക്കും കാര്യങ്ങളും ചെക്ക് ചെയ്തതിൻ്റെ ശേഷം പമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതൊക്കെയാണ്
radiator set channel parayanulladu pinne endiyalokke avu work nadile edukkana video aanu appo endiyalokke adile njan parayan vittu poittundennu message njan reply thirunnane appo pudhiya adutha nalla video kaanum varaikku goodbye.